ഓക്കെ നമ്മൾ വീണ്ടും ആ ചർച്ചയിലേക്ക് വരുമ്പം സംശാദ് ഒരു ഭയപ്പാട് യു ഡി എഫിനുള്ളത് പോലെ തോന്നും കാരണം നാളെ ഈ നമ്മുടെ ചർച്ച എന്താണ് സംപ്രേഷണം ചെയ്യുക എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ വയനാട് ജില്ലയിലേക്ക് കടന്നു വരാൻ പോകുന്നത് യു ഡി എഫിൻ്റെ സമുന്നതരായ നേതാക്കളാണ് ശ്രീ ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല എല്ലാവരും വയനാട്ടിലേക്ക് എത്തുന്നു എന്താണ് വയനാടിനെക്കുറിച്ച് ഇത്രത്തോളം വലിയ ആശങ്ക കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ ഏകദേശം ഇവിടെ ഉണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിന സീറ്റുകൾ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ആണ് ഏഴ് സീറ്റുകൾ യു ഡി എഫ് ആണ് ആ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ഒരു മുനിസിപ്പാലിറ്റി യു ഡി എഫിൻ്റെ കയ്യിലാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവനായിട്ടും വൈപ്പ് ഔട്ടായി അതായത് ഏകദേശം നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി വിജയിച്ച മണ്ഡലമാണ് പിന്നെ എന്തിനാണ് വയനാട്ടിലേക്ക് ഇത്ര ധൃതി പിടിച്ച് അല്ലെങ്കിൽ ഇത്ര ഭയപ്പാടോടു കൂടി മൂന്ന് നേതാക്കളും പെട്ടെന്ന് കടന്നു വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണ് അതിൻ്റെ ഒരു വിഷയം ഞാനതിന് മറുപടി പറയുന്ന മുമ്പ് സുരേഷ് ചേട്ടൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാം സുരേഷ് ചേട്ടൻ പറഞ്ഞതിൽ എനിക്കൊരു തമാശയായി തോന്നിയത് ബാലകൃഷ്ണപ്പിള്ള യു ഡി എഫിൽ നിൽക്കുമ്പോഴാണ് അഴിമതി നടത്തിയത് എൽ ഡി എഫിൽ വന്നിട്ട് അഴിമതി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അഴിമതി ഏത് പക്ഷത്ത് നടത്തും എന്നുള്ളതെന്നല്ല അത് എൽ ഡി എഫ് ചെയ്യുന്നതാവട്ടെ എൻ ഡി എയിൽ ചെയ്യുന്നതാവട്ടെ യു ഡി എഫിൽ ചെയ്യുന്നതാവട്ടെ ഒരു നിലപാടുണ്ടാവണം പാർട്ടിക്ക് ആ പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ആൾ പാർട്ടി മാറുന്നതിനനുസരിച്ച് മാറുന്നതാണ് എന്ന് ഇപ്പോൾ സി പി എം തെളിയിക്കുകയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ കെ എം മാണിയാണെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറയുകയും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കെ എം മാണിയെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നിയമസഭയ്ക്ക് അകത്ത് കിടന്നുറങ്ങിയവരാണ് സി പി എമ്മിൻ്റെ എം എൽ എമാർ അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് നിയമസഭയിലെ സ്പീക്കറുടെ ഡയസ് അടക്കം അടക്കമെടുത്ത് താഴെയിട്ടത് അതിൻ്റെ കേസിപ്പം നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നോട്ടടിക്കുന്ന നോട്ട് എണ്ണുന്ന മെഷീനുള്ള വീട്ടിൽ താമസിച്ച മകൻ എൽ ഡി എഫിലേക്ക് വന്നതോടുകൂടി ബാർകോഴ വിവാദത്തിൽ മാണിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകനും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രാത്രി പകലാകുമ്പോഴേക്കും നിലപാട് മാറ്റുന്ന ഒരു നിലവാര തകർച്ചയിലേക്ക് സി പി എം മാറി അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എല്ലാ എയർപോർട്ട് വഴിയും സ്വർണ്ണക്കടത്തുണ്ട് ഞാൻ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു അതിൽ സുരേഷ് ചേട്ടൻ പറയാൻ വിട്ടുപോയതായിരിക്കാം ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്ന ഒരു എയർപോർട്ട് ഉള്ളതും ഒരു തുറമുഖമുള്ളതും ഗുജറാത്തിലുമാണ് അതിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കടത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നത് അത് കേരളത്തിലാണ് അതുതന്നെയാണ് സ്വർണ്ണക്കടത്തിൻ്റെ പ്രത്യേകത കൊടുത്ത ആൾ നമുക്കറിയില്ല വാങ്ങിയ ആളെ നമുക്കറിയില്ല പേരെയും കണ്ടുപിടിക്കാൻ നമ്മൾ ആരും എതിർക്കുന്നില്ല പേരെയും കണ്ടുപിടിക്കട്ടെ ഇതിന് ഈ വന്ന വഴിയിലെ ഇടനിലക്കാരൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കറാണ് സുരേഷ് ഏട്ടൻ പറയുന്നു ഞാൻ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ഉടനെ സസ്പെൻഡ് ചെയ്തു എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം എത്ര ദിവസത്തിന് ശേഷമാണ് പതിനെട്ടാമത്തെ ദിവസമാണ് ശിവശങ്കറിനെ മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത് വൈകുന്നേരത്തെ ആറു മണി പത്രസമ്മേളനത്തിൽ ശിവശങ്കറിനെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിന്നീട് മാറ്റി ഇനി സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും അദ്ദേഹം പറയും ഇപ്പോൾ സി എം രവീന്ദ്രൻ സി എം രവീന്ദ്രൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പാർട്ടി അനുഭാവിയാണ് പാർട്ടിയുടെ ഒരു കോർ മെമ്പറാണ് അദ്ദേഹം അദ്ദേഹം പഴയ നമ്മൾ ഒഞ്ചിയും അഴിയൂർ മേഖലയിലുള്ള ആളാണ് പണ്ടത്തെ എൽ ഡി എഫിൻ്റെ കൺവീനറോടൊപ്പം തിരുവനന്തപുരത്ത് പോയി പിന്നീട് അവിടെ ആ പാർട്ടിയുടെ സ്വന്തം ആളാണ് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നത് ഇ ഡി വരുമ്പോഴാണ് അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകളുടെ ചോദ്യം ചെയ്യുന്നത് കസ്റ്റംസും മീഡിയയുമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഏത് വിവാദത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അകപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് തന്നെയാണ് സ്വർണ്ണക്കടത്തിൻ്റെ പ്രത്യേകത അതിൽ നമ്മൾ പറയുന്നു സ്വർണ്ണക്കടത്ത് ഇന്ത്യയിൽ വ്യാപകമാണ് അതിനെ അംഗീകരിക്കുമ്പോൾ പോലും ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്നത് ഇതാണ് അഴിമതിയുടെ കാര്യത്തിൽ ഇനിയുമുണ്ട് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ അഴിമതി കണ്ടുപിടിച്ച ആളാണ് പിണറായി വിജയൻ സ്പ്രിങ്ക്ലർ അഴിമതി എന്ന് പറയുന്നത് ഡാറ്റ സ്വരൂപിക്കാൻ വേണ്ടി സ്പ്രിങ്ക്ലർ വന്നു കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നങ്ങളും തീരും വലിയ ഡാറ്റ കളക്ഷൻ നടക്കുമെന്ന് പറയുകയും കോടതി മരിപ്പ സ്പ്രിങ്ക്ലറിനെ കുറിച്ച് ആരും ഒരു ചർച്ചയും എവിടെയില്ല അതിൽ കോടിക്കണക്കർ അഴിമതി നടത്തി ആ അഴിമതിയുടെ ഭാഗം എന്ന് പറയുന്നത് ജെയ്ക്ക് ആണ് ജയ്ക്ക് ആരായെന്ന് ഞാൻ പറ ഒരു വ്യക്തി ഇവിടെ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്നാൽ അത് മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കമ്പനിയുടെ മെൻ്റർ ആണ് അതൊരു അഴിമതിയാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം ശ്രീ കെ എം മാണിയെക്കുറിച്ച് പറഞ്ഞു കെ എം മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതിൽ നിന്നും മകൻ ജോസ് കെ മാണി ഗ്രൂപ്പിലേക്ക് വരുന്നു ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയെക്കുറിച്ചും സംശാദ് പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ എന്താണ് ഒരു മറുപടി നൽകാനുള്ളത് ഞാൻ പറഞ്ഞത് യു ഡി എഫിലും എൽ ഡി എഫിലും നിൽക്കുമ്പോൾ അഴിമതി നടത്താൻ പറ്റുന്ന ആൾക്കല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു പിള്ള നടത്തിയെന്ന് പറയപ്പെടുന്നതിൽ യു ഡി എഫിൻ്റെ ഭാഗത്തായിരുന്നല്ലോ അന്ന് അദ്ദേഹത്തിനെതിരായി സഹ വി എസ്സിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിൽ നടന്ന പോരാട്ടത്തെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തുകയും ബാലകൃഷ്ണപ്പള്ളെ ന്യായീകരിക്കുകയും ചെയ്തവരായിരുന്നു യു ഡി എഫ് അവരിന്ന് പിൻവലിക്കുന്നുണ്ടോ ബാലകൃഷ്ണപ്പള്ള വലിയ അഴിമതി നടന്നിരുന്നു ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് ഷംസാദ് പറയട്ടെ അല്ലേ മുല്ലപ്പള്ളി പറയട്ടെ ഒരു അഴിമതി പ്രശ്നം ഉയർന്നു വന്നു അതിൽ സമരമായി ഉയർന്നു വന്നു അവസാനം കോടതിയിൽ നിന്ന് ഉൾപ്പെടെ രക്ഷപ്പെടുന്ന ഘട്ടം വന്നു അവസാനം കോടതിയിൽ ഉൾപ്പെടെ പോയി കേസ് എടുത്തതിൻ്റെ കോടതി ശിക്ഷിച്ചു അന്ന് ശിക്ഷിച്ചപ്പോലും അദ്ദേഹത്തെ തള്ളി പറയാത്തവരാണ് ഷംസാദിൻ്റെ പാർട്ടി ശിക്ഷിക്കുമ്പം തള്ളി പറയട്ടെ പ്രതിയാർക്കുമ്പം ശിക്ഷിക്കുമ്പം ആളുകൾക്ക് ശിക്ഷനുഭവിച്ച് വന്ന ഒരാളെ സംബന്ധിച്ച് തള്ളി എന്താ ന്യായം ഒന്ന് പിന്നെ കെ എം മാണി അഴിമതിക്കാരനാന്നാ പറയുന്നത് അങ്ങനെ അഴിമതിക്കാരനാന്ന് യു ഡി എഫ് ഇപ്പൊ സമ്മതിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയട്ടെ കെ എം മാണി അഴിമതിക്കാരനായിരുന്നു സോളാർ ഈ ബാർ കോഴ കേസിൽ അയാള് അയാളെ വീട്ടിൽ പിന്നെ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് സംശ അത് പറയട്ടെ എനിക്കതിലെ അഭിപ്രായ വ്യത്യാസമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ മെഷീൻ ഇല്ല ഞങ്ങൾക്കില്ല എന്തുകൊണ്ടില്ല കെ എം മാണിയെ സംബന്ധിച്ച് അന്ന് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ കേസെടുത്ത് കോടതി പരിശോധിച്ച് അദ്ദേഹം മരണപ്പെട്ടതുകൂടെ ആ കേസ് അവസാനിച്ചതാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിഷയം അതിന്റെ രണ്ടാം പാർട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തത് പറ ഷംസാദേപാടെന്താ രമേശ് ചെന്നിത്തല പണമാകിയിരിക്കുന്നു എന്ന് ജീവിച്ചിരിക്കുകയാണ് മാണി കെ മാണി സാർ മരിച്ചുപോയി രമേശ് ചെന്നിത്തല ജീവിച്ചിരിക്കല്ലേ അദ്ദേഹം പറയട്ടെ അതിനിപ്പോൾ കേസെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ അഴിമതിയെക്കുറിച്ച് അവിടെ നിൽക്കട്ടെ വേറെ ചില കാര്യങ്ങൾ പറയാം എന്ന് പറയുന്നത് യു അവിടെ ഇദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് ഇപ്പം അവരെ കേസ് മന്ത്രിയാണ് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അതിനെക്കുറിച്ച് കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടതാണ് മരിച്ചുപോയാളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഒരഴിമതിക്കാരനെയും സംരക്ഷിക്കില്ല ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ശിവശങ്കറിൻ്റെ കാര്യം പറഞ്ഞു ശിവശങ്കൻ അറസ്റ്റ് ചെയ്തു ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു ഞാൻ ചോദിക്കട്ടെ ശിവശങ്കൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ല ഒരു ഉദ്യോഗസ്ഥനാണ് യു ഡി എഫിൻ്റെ കാലത്ത് വലിയ വലിയ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതി നടത്തിപ്പിന് മേൽനോട്ടമുള്ള ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അതേപോലെ തന്നെ പിന്നെ കെ എസ് സി ബിയുടെ ചെയർമാനായിരുന്നു പിണറായി വിജയൻ കൊണ്ടുവന്നപ്പോൾ ഉണ്ടാക്കിയ ചെയർമാൻ കലക്ടറല്ല അദ്ദേഹം ഐ കാരനല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം വന്നു ആക്ഷേപം വന്നപ്പോൾ ഒരു ഐ എസ് കാരൻ്റെ പേരിൽ നടപടി എടുക്കുന്നതിന് സർക്കാരിന് സ്വീകരിക്കേണ്ട മാന പ്രൊസീജിയറുണ്ട് അത് പ്രകാരം നടപടി കൃത്യമായി എടുത്തു രണ്ട് പൊളിറ്റിക്കൽ നിയമനമായിരുന്നു ജോപ്പൻ അതേപോലെ തന്നെ രനിമോൻ ജോപ്പനെയും റെനീമോനെയും അറസ്റ്റ് ചെയ്തിട്ട് എന്താ ഉമ്മൻചാണ്ടി പറഞ്ഞ് ഞാൻ അയാളറിയില്ലെന്നാ അയാളുടെ ഫോൺ നിന്നാണ് ഉമ്മൻചാണ്ടി ശരീരമായി വിളിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടിക്ക് ഫോണില്ലാത്ത ജനകീയ നേതാവാണ് സി എം രവീന്ദ്രൻ അയാൾ എന്ത് ചെയ്തു സി എം രവീന്ദ്രൻ സി എം രവീന്ദ്രൻ അന്വേഷണ ഏജൻസി മുമ്പാകെ ഹാജരാകും

ആ ഇബ്രാഹിം കുദിനെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ കേന്ദ്രത്തിലാണ് ഷംസാദെ മത്സരിക്കുന്നത് മുട്ടില് നിങ്ങൾ തള്ളി പറയോ നിങ്ങൾ ധാർമ്മികമായി പറയാണ് നിങ്ങൾ കമറുദ്ദീനെ തള്ളി പറയൂ നിങ്ങൾ ഷാജിയെ അതേപോലെ തന്നെ ഈ അഴിമതി മൂർത്തികളെല്ലാം സംരക്ഷിക്കുന്ന അഴിമതി ലീഗിന്റെ പിന്തുണയോടുകൂടെ മത്സരിക്കുന്ന ഷംസാദിനെ അഴിമതിയെ കുറിച്ച് ഒരു അക്ഷരം ഒരു ധാർമ്മികമായ അവകാശമുണ്ടോ അതാണ് ചോദ്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന എന്നുള്ളത് അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരെ തള്ളി പറയേണ്ടത് സുരേഷ് ചേട്ടൻ ആദ്യം തള്ളി പറയേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി എസ് എൻ സി ലാവലിൻ കേസ് പത്ത് പതിനെട്ട് തവണയായി സുപ്രീം കോടതിയിൽ കേസ് ഇങ്ങനെ മാറി നടക്കുകയാണ് ആ അഴിമതി നടത്തിയ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സുരേഷ് ചേട്ടൻ്റെ സി എന്ന് പറയുന്ന പാർട്ടിയുടെ അനിശേദ്യ നേതാവുമായി കേരളത്തിൽ നിൽക്കുകയാണ് പ്രശാന്ത് പ്രശാന്ത് ഒരുപാട് പറയാൻ മനസ്സിലുണ്ട് കാരണം പ്രശാന്തിന് ഇത്തരം വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പ്രശാന്തിൻ്റെ നില്പ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ജയിൽ കേസും അഴിമതി കേസും സ്വർണ്ണക്കടത്ത കേസും ഒന്നും പറയേണ്ടതില്ല ഇവർ രണ്ട് കൂട്ടരും ഉന്നയിക്കുന്ന ഇത്തരം പരസ്പര ആരോപണങ്ങളെ എൻ ഡി എക്ക് എങ്ങനെ വോട്ടാക്കി മാറ്റാൻ പറ്റും പ്രത്യേകിച്ച് വയനാട് വിഷൻ ചാനൽ ഈ ചർച്ചയൊക്കെ ചെയ്യുന്നതെന്നല്ല കാരണം പ്രാദേശികമായിട്ട് കുറച്ച് ആളുകൾ കൂടുതലധികം ആളുകൾ ഈ ചാനലിൽ കാണുന്നുണ്ട് മറ്റുള്ള ചാനലുകളിൽ മാത്രമല്ല ഈ ചാനലുകൾ ഇതൊക്കെ കാണട്ടെ ഇവരുടെ രണ്ട് മുന്നണികളുടെയും ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കാണട്ടെ അപ്പോഴേ എൻ ഡി എക്ക് കുറച്ചു കൂടിയൊക്കെ മുന്നോട്ടേ ഉണ്ടാവുള്ളൂ ഇവർ രണ്ട് കൂട്ടിട്ട് നിലപാട് കണ്ടില്ലേ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാര്യം പറയുമ്പോൾ പത്ത് വർഷത്തെ കാര്യം പറയും പത്ത് വർഷത്തെ കാര്യം പറയുമ്പോൾ പതിനഞ്ച് വർഷത്തെ കാര്യം എത്ര വർഷമെടുത്താലും ഈ കേരളം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ ഇവർ മാറി മാറി ഭരിച്ചിട്ട് ഈ അഴിമതിയുടെ കഥയല്ലാതെ കേരളത്തിൽ വേറെ എന്താ പറയാനുള്ളത് വേറെ എന്താ ഇവർ ബാക്കി വെച്ചിട്ടുള്ളത് ഈ ഈ നാട്ടിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ പോലും ഒരു സമയം മാറ്റിവെക്കാനില്ല കാരണം അഴിമതിയെക്കുറിച്ച് പറഞ്ഞു തീരണ്ടേ പറഞ്ഞ് കാരണം ഒരാൾ ഒന്നുന്നയിക്കുമ്പോൾ മറ്റൊരാൾ അടുത്ത ഉന്നയിക്കും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും നടക്കുന്നില്ല പക്ഷേ പ്രശാന്ത് ആ ഇത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ജില്ലയിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ നിർത്താൻ പ്രത്യേകിച്ച് ബി ഡി എ അലയൻസ് കൂടി ഉണ്ടായിട്ട് എന്തുകൊണ്ട് എൻ ഡി എക്ക് സാധിക്കില്ല ഞങ്ങൾ പറ്റുന്ന ഒരു അവസരമാണ് എന്ന് എൻ ഡി എ കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ തവണയേക്കാളും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്കോ എൻ ഡി എക്കോ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടില്ല അതേ യാഥാർത്ഥ്യമാണ് ഞങ്ങളത് പൊതുജന പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുന്നത് തന്നെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ പക്ഷേ നിങ്ങൾ മാധ്യമങ്ങൾക്കറിയാം വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മേഖലയിലും കാഴ്ചവെക്കുന്നത് വയനാട് ജില്ലാ പഞ്ചായത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു മത്സരവും ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല അതിശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് ജനകീയരായിട്ടുള്ള മുഖങ്ങളുള്ള ആളുകളെ തന്നെ എല്ലാ മേഖലകളിലും മത്സരിപ്പിച്ചുകൊണ്ട് യുവാക്കളായിട്ടുള്ള ആളുകളെ മത്സരിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ താഴെ ഉയർത്തി കാണിച്ചുകൊണ്ട് രണ്ട് മുന്നണികളുടെയും അഴിമതി കഥകൾ പുറത്ത് പുറ ലോകത്തെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ

സംസാദ് ഞാൻ ചോദിച്ച ചോദ്യത്തിനും കൂടി മറുപടി വന്നില്ല കാരണം വിമതശല്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു മുന്നണിയാണ് യു ഡി എഫ് എന്ന് പറയുന്നത് സംസാദ് പോലും സംശാദിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ഒരുപാട് സമയമെടുക്കേണ്ടി വന്നു ആ പ്രശ്നങ്ങൾ കാരണം മാത്രമല്ല പന്ത്രണ്ട് പേരെ ജില്ലയിൽ വിമത സ്ഥാനാർത്ഥികളായി നിന്നതുകൊണ്ട് വിമതരാണ് എന്ന് പറഞ്ഞ് പുറത്താക്കേണ്ടി വന്നു ലീഗിനടക്കമുള്ള ആളുകൾക്ക് ഇത് ബാധിക്കുന്നുണ്ട് എൽ ഡി എഫിന് നേരെ മറച്ചാണ് സ്ഥിതിഗതികൾ എന്ന് എല്ലാവരും തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നു ഈ അവസരം എങ്ങനെ പറയാൻ പറ്റും ഒരു കാര്യത്തിനൊരു മറുപടി പറയുന്നുണ്ട് ഞാൻ മത്സരിക്കുന്ന സ്ഥലത്ത് മുസ്ലിം ലീഗ് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ എനിക്ക് ആ മുട്ടിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നതും അതുതന്നെയാണ് പിന്നെ കമറുദ്ദീൻ എം എൽ എയുടെ കാര്യത്തിൽ പറഞ്ഞു ഒരാൾ ഒരു സംരംഭം തുടങ്ങുന്നു ആ സംരംഭം പരാജയപ്പെട്ടു പോകുന്നു അത് പരാജയപ്പെട്ടു പോയാൽ സ്വാഭാവികമായി ആ പണം തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതിന് നിയമ നടപടി നേരിടുകയാണ് ആ നിയമ നടപടി ആരും തടയാൻ പോകുന്നില്ല പക്ഷേ ഇ ഡി അല്ലെങ്കിൽ കസ്റ്റംസ് ഒരു മന്ത്രിയെ ഒരു ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ കയറുമ്പോഴേക്കും അതിനെ തടയാൻ എന്ന് ശ്രമിക്കുന്ന ഒരു രീതിയിലാണ് സി പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ ഒരു അനുഭാവം അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഷാജിയുടെ കാര്യത്തിൽ അന്വേഷണം നടന്നതാണ് കെ ബാബുവിനെതിരെ വലിയ പരാതി ഉണ്ടായതാണ് മന്ത്രിക്കെതിരെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം എന്തായി സോളാർ കേസ് സി പി എം ഏറ്റവും കൂടുതൽ ഗെട്ടിഘോഷിച്ചൊരു സോളാർ കേസാണ് സോളാർ കേസിൽ നാലര വർഷമായിട്ട് എന്ത് ഒരു പ്രതിയെ പിടിച്ച് ജയിലിടാൻ ഈ സോളാർ കേസ് നാലര വർഷമായിട്ട് പിണറായി വിജയൻ ഗവണ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ ആ കേസിൽ ആരോപിക്കപ്പെട്ട മുഴുവൻ ആളുകളും ഇന്ന് തെരുവിലില്ലേ ഇന്ന് അതിനെക്കുറിച്ച് വന്നത് എന്താ ഗണേഷ് കുമാർ പറഞ്ഞതുകൊണ്ടാണ് സരിത ഇവർക്കെതിരെ മൊഴികെടുത്തത് എന്ന് ഗണേഷ് കുമാറിൻ്റെയും ബാലകൃഷ്ണപിള്ളയുടെയും പാർട്ടിയുടെ നേതാവ് ശരണ്യ മനോജ് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ആ ഗണേഷ് കുമാർ എന്ന് എൽ ഡി എഫിലാണ് നാലര വർഷമായി സോളാർ കേസിൻ്റെ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട് ആ റിപ്പോർട്ട് എന്ത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ സംഷാദ് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും തുടങ്ങുന്നത് സോളാർ കേസിൽ നാലര വർഷം ഭരിക്കാൻ കിട്ടുന്നു ആ സമയത്ത് സോളാർ കേസ് അന്വേഷിക്കേണ്ടത് എൽ ഡി എഫ് ആണ് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും ബാക്കി ചോദ്യങ്ങളിൽ ഒന്നും സംശാദ് മറുപടിയിലേക്ക് വന്നിട്ടില്ല പെട്ടെന്ന് തീർത്താൽ അതിനൊക്കെയുള്ള മറുപടിയും കേൾക്കാം വളരെ രസകരമായ വാദമാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എല്ലാ തെളിവുകളും നശിപ്പിച്ച ഒരു കേസാണ് സോളാർ ആ തെളിവ് കണ്ടെത്താനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷംസാദ് ബേജാറാവണ്ട അത് കൃത്യമായി അന്വേഷണം എത്തി പ്രതികളിലേക്ക് ചെന്നെത്തും ഷംസാദിനെ പെട്ടെന്ന് പിടിച്ച് ഉള്ളിലാണെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗ്രൂപ്പ് താൽപ്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കതിനു കൃത്യമായിട്ടറിയില്ല പക്ഷെ സംഭവം അത് കൃത്യമായി അന്വേഷണം പോവും തേ അവസാനി നിങ്ങൾ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് എല്ലാ തെളിവുകളും അവസാനിപ്പിച്ച ഒരു കേസാണ് ഇപ്പം അനിൽകുമാറൊക്കെ വീണ്ടും പ്രതിയെ വരികയാണ് പുതിയ മൊഴികളും പുതിയ അന്വേഷണം നടക്കുകയാണ് എന്നെ സംബന്ധിച്ച് അതിൽ പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ലാവ്ലിനെ സംബന്ധിച്ച് പറഞ്ഞു എല്ലാ കോടതികളും തല്ലിയതാണ് അവസാനം സി ബി ഐ അപ്പീലിൽ പോയി സി ബി ഐയുടെ താല്പര്യമുണ്ട് ഞാനതിന് പറയുന്നില്ല അപ്പീലിൽ പോയി ഇപ്പോൾ കോടതി കേസ് മാറ്റി വെക്കുകയാണ് ഒരു ഫൈനൽ ഹിയറിംഗിനകത്ത് ചോദിക്കുകയാണ് എന്താണ് ഹിയ ഫൈനൽ ഹിയറിങ്ങിനുള്ള സാധ്യത എന്താണ് എവിഡൻസ് എവിടെ എന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ സി ബി ഐയുടെ അഭിഭാഷക റിവ്യൂ സാമ്യം ചോദിക്കുകയാണ് അതാണ് ലാവലിയൻ കേസ്

ഇ ഈ ഈ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ഈ ആക്ഷേപങ്ങളും കാര്യങ്ങളും കൂടുതൽ മുമ്പോട്ട് പോകാൻ എനിക്ക് താൽപ്പര്യമില്ല അത് മറുപടി വരാനില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് മുൻകൂട്ടി തന്നെ കണ്ടതാണ് നാലര വർഷക്കാലം കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന വികസന പോത്രങ്ങൾ ആ വികസന പോത്രങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്ന ആഗ്രഹമുള്ളവരാണ് യു ഡി എഫും ബി ജെ പിയും അപ്പോൾ അതുകൊണ്ട് ഇത്തരം അപവാദങ്ങൾ കൊണ്ട് ഇതിനെ കൗണ്ട് അപവാദങ്ങൾ കൊണ്ട് യഥാർത്ഥ വികസന അജണ്ടയെ ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതിന് ഞങ്ങൾ നിന്നിരുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങൾ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഫോക്കസ് ചെയ്ത് ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങോട്ട് തന്നെ ഈ ചർച്ചയെ കൊണ്ടുപോകും പ്രശാന്തിന്റെ ഒരു മറുപടി കൂടി കേൾക്കാം ബി ജെ പി പോലും ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ സമരങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ബി ജെ പിയുടെ നിലപാടും അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ സോളാർ കേസിലാവട്ടെ സ്വപ്ന സ്വർണക്കള്ളക്കടത്ത് കേസിലാവട്ടെ വ്യക്തമായ ഒരു മുന്നോട്ട് വന്ന ഒരു സമര രീതികളിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടോ പിന്നെ ഒരു കാര്യം കൂടി വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി ത്തിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എൻ ഡി എ മുന്നണിക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി ആ സമയത്ത് വോട്ട് ശതമാനത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ എൻ ഡി എക്ക് വയനാട് ജില്ലയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കും അല്ല കേരളത്തിൻ്റെ സമരങ്ങൾ നിങ്ങൾ കാണാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സമരത്തിന് സമര പോരാട്ടത്തിനാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഈ തട്ടിപ്പുകൾ പുറത്തു വന്നപ്പോൾ സമാനതകളില്ലാത്ത സമരത്തിനാണ് ബി ജെ പി നേതൃത്വം നൽകിയത് അതായത് രാത്രിയിലടക്കം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ സ്ത്രീകളടങ്ങുന്ന നിരവധി സമരങ്ങൾ ഈ കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സമര പോരാട്ടങ്ങൾ നടത്തുകയുണ്ടായി അത് വയനാട് ജില്ലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് സെക്രട്ടറിയേറ്റിൻ്റെ നടയിലടക്കം ഞങ്ങൾ നിരവധി സമരങ്ങൾ അല്ല കലക്ടറിൻ്റെ പഠിക്കലടക്കം നിരവധി സമരങ്ങൾ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് ഇതുപോലെ തന്നെ സോളാർ കേസിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സമര പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് രണ്ട് കൂട്ടരും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മുന്നണി എന്നുള്ള തരത്തിൽ ഇത് തേച്ചു വായിച്ച് കളയുമായിരുന്നു ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ ഞങ്ങളുടെ മുന്നിൽ അങ്ങനെയാണെങ്കിൽ എത്ര ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളിതൊക്കെ കേസെടുക്കാൻ നിന്ന് എന്തൊക്കെ കേസെടുക്കണം എന്ന് ചോദിക്കുന്നതിനുള്ള ചോദിച്ചതിലുള്ള അതിൻ്റെ ആന്തരികമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുറേ കേസുകൾ വരും കുറെ എഴുതിത്തള്ളും കുറേയൊക്കെ ആരെങ്കിലും പുറത്തു കൊണ്ടുവന്നാൽ അതിൻ്റെ പുറകെ പോയതായിട്ട് അഭിനയിക്കും യഥാർത്ഥത്തിൽ ഇതിലെ ഒന്നും ശിക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ പുറംലോകം ഈ ഇതൊന്നും അറിയപ്പെടാനോ പോകുന്നില്ല അല്ലെങ്കിൽ ഈ അഴിമതി കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്താൻ വേണ്ടി പോകുന്നില്ല ഇത് മാറി മാറി ഭരിച്ചുകൊണ്ട് ഇവരൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു സഹകരണ പ്രസ്ഥാനം പോലെ സഹകരണ മുന്നണി പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും മറ്റൊന്ന് നിങ്ങൾ ചോദിച്ചാൽ എൻ ഡി എയുടെ വോട്ട് വോട്ട് ഷെയർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ് ഞങ്ങൾക്ക് ഏകദേശം ഒരു പതിനായിരത്തോളം വോട്ടുകൾ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട് അത് പതിനായിരത്തോളം വോട്ടുകൾ കുറയുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദേശീയ നേതാവിനെ ഈ വയനാട് ജില്ലയിൽ അവതരിപ്പിച്ച് ദേശീയ നേതാവിനെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത്തരേന്ത്യയിലൊന്നും യാതൊരു സംവിധാനവും ഇല്ലാത്ത രീതിയിൽ അവരവിടെ നിന്നെല്ലാം പിന്നെ തേച്ചും വായിച്ച് കളഞ്ഞ സ്ഥിതിക്ക് അവരെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൊരു മണ്ഡലം എന്നുള്ളതിലെതിക്ക് ഈ വയനാട് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തെ കൊണ്ട് അവതരിപ്പിക്കുകയും ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ അദ്ദേഹം ഒരു വലിയ ഒരു പ്രധാനമന്ത്രിയാണ് വരാൻ പോകുന്ന പ്രധാനമന്ത്രിയാണ് എന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെയും കുറച്ച് വോട്ടുകൾ പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ വോട്ടുകളെക്കാട്ടും ഒരു നാലരട്ടി വോട്ടുകൾ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സംശാദ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതുപോലെ രാഹുൽ ഗാന്ധിയെ ആ ഒരു രീതിയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് പറഞ്ഞോളൂ സുരേഷ് ഏട്ടം പറഞ്ഞൊരു കാര്യത്തിനൊരു മറുപടി ഉണ്ട് അതായത് ഇത് സോ നമ്മളുടെ സോളാർ കേസിലെ തെളിവൊക്കെ നഷ്ടപ്പെട്ടു പോയി നാലര വർഷമായി അഹോരാത്രമായി പ്രവർത്തിക്കുകയാണ് നശിപ്പിക്കപ്പെട്ടു പോയി പക്ഷേ എന്താണെങ്കിലും സോളാറിൻ്റെ സമയത്ത് സെക്രട്ടേറിയറ്റിന് ആരും തീ വെച്ചിട്ടില്ല സെക്രട്ടേറിയറ്റ് കത്തിച്ച് തെളിവ് നശിപ്പിച്ചതായിട്ട് സോളാറിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല അത് സ്വർണ്ണക്കടത്തിൻ്റെ സമയത്താണ് അങ്ങനെ സെക്രട്ടേറിയറ്റിനടക്കം തീ വയ്ക്കുന്നൊരു സ്ഥിതി ഉണ്ടായത് ഇടിമിന്നൽ കൊണ്ട് പലതും പോയത് സി സി ടി വി ക്യാമറ മുഴുവൻ ഇടിമിന്നലേറ്റ് പോയതും സ്വർണ്ണക്കടത്ത് നടത്തിയപ്പോഴാണ് അത് നടത്തിയത് യു ഡി എഫ്കാരല്ല അത് നടത്തിയത് ആരാണെന്ന് പറഞ്ഞത് പൊതുജനങ്ങൾക്കറിയാം രണ്ട് നേരത്തെ ചോദിച്ചൊരു കാര്യമുണ്ട് നേതാക്കന്മാർ ജില്ലയിലേക്ക് സ്വാഭാവികമായി എല്ലാ തെരഞ്ഞെടുപ്പിലും വരുന്ന ഒരു വരവ് തന്നെയുള്ളൂ നേതാക്കന്മാരുടെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി വരുന്നുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അത് അവർ ചെറിയ ചെറിയ യോഗങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതിനപ്പുറം രണ്ട് വിമതർക്കെതിരെ പറഞ്ഞ കാര്യമാണ് അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു ചില സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലുള്ള ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ആ ആളുകൾക്ക് ഇലക്ഷൻ മുമ്പെടുത്തൊരു തീരുമാനമുണ്ട് വിമതരായി മത്സരിക്കുന്ന ആളുകളെ കൃത്യമായി ആറു വർഷത്തേക്ക് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള ഒരു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടാണ് അത് ഈ ജില്ലയിലും നടപ്പിലാക്കിയിട്ടുണ്ട് സി പി എമ്മിൽ വിമതരില്ല എന്ന് പറയരുത് സി പി എമ്മിനും മൂലങ്കാവിലടക്കം ചെറിയ സ്ഥലങ്ങളിലൊക്കെ സി പി എമ്മിനൊക്കെ വിമതരൊക്കെയുണ്ട് പല സി പി ഐ മത്സരിക്കുന്ന എൻ്റെ ഞാൻ മത്സരിക്കുന്ന ഡിവിഷനിൽ ഒരു സീറ്റിൽ സ്വതം ന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുന്ന ആളുകൾക്ക് വിമതശല്യം എല്ലാ ആളുകൾക്കുമുണ്ട് അത് അതിന് പാർട്ടി എടുത്ത തീരുമാനം പ്രകാരം അവർ പുറത്താക്കി രണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടാണ് ഈ പ്രശാന്ത് പറഞ്ഞത് സത്യസന്ധമായ ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ബി ജെ പി കാരടക്കം അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുന്നത് സി പി എമ്മിൻ്റെ ആളുകളടക്കം രാഹുൽ ഗാന്ധിക്കാണ് വോട്ട് ചെയ്യുന്നത് ഇപ്രാവശ്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ്റെ ഭരണം മടുത്ത നല്ല സി പി എമ്മുകാർ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ സി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ വല്ലാതെ ോഷിച്ചു പോയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ഒരു കാര്യം പറയുകയുണ്ടായി ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളിൽ പലരും മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിലാണ് അത് കോൺഗ്രസിൻ്റെ ചിഹ്നമാണ് അവർ മത്സരിക്കുന്നുണ്ട് പലരും ജയിക്കുന്നുണ്ട് ചിലർ പരാജയപ്പെടുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത്തരം രീതിയിലുണ്ടാകാം പക്ഷേ കാലാകാലത്തേക്കുള്ളതാണ് ഒരു തോൽവി എന്ന് ഞാൻ കരുതുന്നില്ല ഇതിനു മുൻപും കോൺഗ്രസ് തോറ്റിട്ടുണ്ട് കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുമുണ്ട് ഇതിനേക്കാൾ മുൻപ് തോറ്റ ബി തോറ്റിട്ടുണ്ട് ബി ജെ തിരിച്ചു വന്നിട്ട് സി തോറ്റിട്ടുണ്ട് സി പി എം തിരിച്ചു വരും സ്വാഭാവികമാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം യു കോൺഗ്രസോ യു ഡി എഫോ പറയുന്നതിനപ്പുറം ഒരു ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ഒരാളോടുള്ള ഒരു സ്നേഹം വയനാട്ടുകാർ അതിഭീകരമായി പ്രകടിപ്പിച്ചപ്പോൾ വലിയ വോട്ടുകൾ ലഭിച്ചു രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ തന്നെയാണത് അത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ മുഴുവൻ വോട്ടും യു ഡി എഫ് വോട്ടാണ് എന്നുള്ള അവകാശവാദം ഞങ്ങൾക്കില്ല സി പി എം വോട്ടുണ്ട് ബി ജെ പി വോട്ടുണ്ട് എല്ലാ വോട്ടുകളുമുണ്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ലവരായ സി പി എമ്മിൻ്റെ വോട്ട് യു ഡി എഫിന് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയിലെ നല്ലവരായ ബി ജെ പി കാരും യു ഡി എഫിനൊപ്പം വോട്ട് ചെയ്യും കാരണം എൻ ഡി എക്ക് വോട്ട് ചെയ്തതുകൊണ്ട് ബി ജെ പിക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ മോശക്കാരാണെന്നാണ് അങ്ങനെയല്ല അങ്ങനെയല്ല നല്ലവരായ ബി ജെ പിക്കാർ ബി ജെ പിയിലുള്ള നല്ലവരായ സുഹൃത്തുക്കൾ നമുക്ക് വോട്ട് ചെയ്യുമെന്നും ഇപ്പോൾ ബി ജെ പിക്ക് എൻ ഡി എക്ക് വോട്ട് ചെയ്തതുകൊണ്ട് ഒരു പഞ്ചായത്ത് ഭരണം കിട്ടുമെന്നുള്ള സ്ഥിതി വായന വയനാട് ജില്ലയിൽ നിലവിലില്ല ഒന്നോ രണ്ടോ വാർഡുകളിൽ ജയിക്കാൻ ചിലപ്പോൾ ബി ജെ പിക്ക് കഴിയുമെന്നതിനപ്പുറം ഒരു ഭരണ സംവിധാനത്തിലേക്ക് പൂർണ്ണമായി എത്താൻ കഴിയില്ല എന്നുള്ളൊരു പൊതുബോധം ജില്ലയ്ക്കകത്തുണ്ട് ഓക്കെ അല്ല ഇതിലെനിക്ക് പറയാനുള്ളത് ആ ഈ സംസ്ഥാന ഭരണം ആ സംസ്ഥാന ഭരണം കണ്ടുമുടത്ത ജനങ്ങൾ അവർ പിണറായി വിജയനെതിരായിട്ട് ഊട്ടി എന്നാണല്ലോ പറയുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അയക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് എന്താ കെ പി സി സിയുടെയും യു ഡി എഫിൻ്റെ സ്റ്റേറ്റ്മെൻറ് എന്ന് പുറകോട്ട് നോക്കിയാൽ അറക്കെ സംസാധന ഓർമ്മ ഉണ്ടാവും അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തെ വിലയിരുത്താനുള്ളതല്ല എന്നാണ് എന്താ പിണറായിയുടെയും എൽ ഡി എഫിൻ്റെയും വിലയിരുത്തൽ